ധ്യാൻ്റെ കൂടെ ഉണ്ടല്ലോ, തിരക്ക് ശേഷം വരുന്ന സിനിമയാണല്ലോ. ഒരു ആക്ടർ എന്ന രീതിയിൽ ഇപ്പം ഇതിൽ ഏറ്റവും കൗതുകം ധ്യാനെ നല്ല രസമായിട്ട് പല ക്യാരക്ടേഴ്സിൽ കാണുന്നു, പല ഏജ് ഗ്രൂപ്പിൽ കാണുന്നു ഒക്കെ ആയിരുന്നു. ആ ഒരു മാറ്റം എന്താ ധ്യാനിന്? ധ്യാൻ്റെ ഭയങ്കര ഈസിയായി. തിരയുടെ സമയത്ത് വരുന്ന സമയത്ത് ഞാൻ 11 കൊല്ലമായല്ലോ ധ്യാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട്. അവനൊരു ആക്ടറും ഞാനൊരു ഡയറക്ടറുമായിട്ട്. അപ്പോൾ ഇപ്പം അധികം ഒന്നും പറയേണ്ട കാര്യമില്ല, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തങ്ങ് പോവും. ഭയങ്കര ഹെവി വെയിറ്റ് ഇമോഷണൽ സീൻസ് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ പറഞ്ഞാലോ ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ബാക്കിയുള്ളതൊക്കെ അവൻ ചുമ്മാ ചെയ്തിട്ട് പോകും. ഇപ്പൊ ഹൃദയം വലിയൊരു ഹിറ്റ് ആയിരുന്നു. ധ്യാൻ തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹൃദയം എനിക്ക് പലയിടത്തും വർക്കായിട്ടില്ല, ക്രിഞ്ചായി തോന്നിയിട്ടുണ്ട് എന്നൊക്കെ. അവൻ ഹൃദയം കണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അതിൽ നല്ല സംശയമുണ്ട്. കണ്ടിട്ടില്ല, എനിക്ക് ഫുള്ളായിട്ട് കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും പോയി മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെച്ച് കീച്ചു, പക്ഷെ അത്രേ ഉള്ളൂ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്രിഞ്ചാന്ന്? അത് ഏറ്റുപിടിച്ചിട്ടുണ്ടാവും. അതല്ല, അപ്പൊ ഇതില് അതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ സജഷൻസ് വരാറുണ്ട്? സജഷൻസ് അല്ല, ഫസ്റ്റ് ഹാഫ് ധ്യാൻ, സെക്കൻഡ് ഹാഫ് കേട്ടിട്ടില്ല, കഥ കേട്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കേട്ടിട്ട് ആദ്യം ഇങ്ങനെ ഇന്റർവൽ ബ്ലോക്ക് ആയപ്പോഴേക്കും അവന് സംഭവം നന്നായിട്ട് വർക്കായി. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് എത്ര ദിവസം ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു 46 ദിവസം ആണ് നമ്മൾ ചാർട്ട് ചെയ്തത്, ചിലപ്പോൾ അതിന് മുമ്പ് തീരും. ഞങ്ങൾ 40 ഡേയ്സിൽ തീർന്നു പക്ഷേ പടം. അപ്പോൾ 46 ഡേയ്സ് ആണ് ചാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. 46 ഡേയ്സിൽ ഇതെങ്ങനെ ചെയ്യാം? 46 ഡേയ്സിൽ ഈ ഫസ്റ്റ് ഹാഫ് തന്നെ ചെയ്യണുണ്ടാവുമല്ലോ, ഇതെന്തിനാ ഇങ്ങനെ അടിച്ചു തീർക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, അടിച്ചു തീർക്കുകയല്ല, ഇതിനെ നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ട്, തീരും. അപ്പോൾ നമ്മൾ എക്സസ് ഒന്നും എടുക്കുന്നില്ല, പടത്തിന് ആവശ്യമുള്ളതേ എടുക്കുന്നുള്ളൂ. അത് ഓൾറെഡി പ്ലാൻഡ് ആണ്, എടുക്കാൻ പോകുന്ന ഷോട്ടുകളെല്ലാം നമ്മൾ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ടൈം അത്രേ വരുള്ളൂ, കൂടിയാലും ഒരു 2-3 ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പറഞ്ഞ് കഴിഞ്ഞപ്പോ ആ ഓക്കെ പറഞ്ഞിട്ട്, പിന്നെ 1-2 സാധനം ഇപ്പൊ നമ്മള് ട്രെയിലറില് ബിഗിനിങ്ങിൽ വിട്ട ഒരു കൈനോട്ടക്കാരന്റെ ഒരു സാധനമാണല്ലോ. അതെ, അപ്പൊ ധ്യാനം പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം പാട്ടിനകത്ത് ഒരു മോണ്ടാഷ് പോലെ ആഡ് ചെയ്താൽ നന്നായിരിക്കും പറഞ്ഞിട്ട്. അപ്പോ ഓക്കെ, അത് ആഡ് ചെയ്താൽ നന്നായിരിക്കും, കാരണം അതിനൊരു ചെറിയൊരു റെലവൻസ് ഉണ്ട് പടത്തില്. അപ്പോ അങ്ങനെ 1-2 സാധനങ്ങൾ പറഞ്ഞു. അത് ഒരു 3-4 എണ്ണം പറഞ്ഞു, അതിൽ 2 എണ്ണം നമ്മൾ സിനിമയിൽ എടുത്തിട്ടുണ്ട്.